ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരൊക്കെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ നീല കാന്താരി മുളക്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മുളകുകളുണ്ട്. കാന്താരി മുളകുണ്ട്, ഉണ്ട മുളകുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് വിത്ത് തരുമോ തരുമോ എന്ന്. അതേസമയം നമുക്ക് നമ്മൾ ഇതിൽ നിന്നെടുക്കുന്ന വിത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ഹൈബ്രിഡ് വിത്തുകളാവില്ല, അത് നാടൻ വിത്തുകളേ ആവൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ മുഖേന വീട്ടിലിരുന്നത് വാങ്ങുന്നത്? ഈ വിത്ത് നമുക്ക് മണ്ണുത്തി കാർഷിക കോളേജിൽ നിന്ന് തന്നെ വീട്ടിലിരുന്ന് ഓൺലൈൻ മുഖേന എങ്ങനെയാണ് ഇത് വാങ്ങുന്നത് എന്ന് അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ആരോടും വിത്ത് ചോദിക്കേണ്ട. നമുക്ക് KAU അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നല്ല അത്യുൽപാദന ശേഷിയുള്ള അടിപൊളി വിത്തുകൾ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് വാങ്ങാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്കൊരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഒരു പ്രചോദനമാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നീലക്കാന്താരിയുടെ വിത്തുകൾ മുളച്ച് നിൽക്കുന്നത്. ഇത് രണ്ടില പ്രായമായി ഇത് നമ്മൾ പിരിച്ച് നടാൻ പോവുകയാണ്. അപ്പോൾ ഇത് നടാൻ പോകുന്നത് ഗ്രോ ബാഗിലാണ്. ഇപ്പോൾ നമ്മളുടെ മുളവിൻ്റെ തൈ നടാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 40x24x24 സൈസ് ഒരു ഗ്രോ ബാഗാണ്. വലിയ ഗ്രോ ബാഗാണ് അത്യാവശ്യം. ഇത് നമ്മൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് കരിയിലയാണ് വേണ്ടത്. ആദ്യം നമ്മൾ കരിയിലയാണ് നിറയ്ക്കുന്നത്. ഇതുപോലെ കരിയില ആദ്യം നമ്മൾ ആ ഗ്രോ ബാഗിലേക്ക് നല്ലതുപോലെ നിവർത്തിയതിന് ശേഷം അതിലേക്ക് കരിയില നിറയ്ക്കുക. അടുത്തതായി നമുക്ക് മേൽമണ്ണ് ഉപയോഗിച്ച്, അതായത് ഇത് നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത്, അതായത് 40 ഗ്രാം പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി 15 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള മണ്ണാണിത്. ഇത് ഞാൻ ഇതുപോലെ ചാക്കുകളിലും മറ്റുമൊക്കെ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് വെച്ചേക്കും. കൃഷിക്ക് ആവശ്യത്തിന് ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത് മണ്ണ് വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് കൃഷിക്കെടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള മണ്ണാണിത്. ഇത് ഗ്രോ ആണ്. ഈ ഗ്രോ ബാഗുകളൊക്കെ ഈ മുളകൊക്കെ നടാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ആ മണ്ണാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ ട്രീറ്റ് ചെയ്ത് നട്ടാൽ മാത്രമേ നേരത്തെ കണ്ടതുപോലെ നല്ലതുപോലെ തന്നെ ചെടി പൊടിച്ച് നമുക്ക് ധാരാളം കായകൾ കിട്ടും. ഞാൻ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ് ഇവിടെ എടുക്കാൻ പോണം. അത് ഒരു ചട്ടിയാണ് എടുക്കുന്നത്. ഇതുപോലെ ഒരു ചട്ടി മണ്ണെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ ചാണകപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ ഡൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഡൈക്കോഡർമ എങ്ങനെയാണ് നമ്മൾ ചാണകപ്പൊടിയുമായിട്ട് സമ്പുഷ്ടീകരിക്കുന്നതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആ വീഡിയോ കയറി കാണാം. അതിലൂടെ നിങ്ങളെ ചാണകപ്പൊടി നമുക്ക് നല്ല പവർഫുൾ വളമാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഡൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 5 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റാണ്. ഇത് അതിനായിട്ട് നമുക്ക് 5 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ഇതിലേക്ക് എടുത്ത് ചേർത്ത് കൊടുക്കാം. ഇതാണ് 5 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇത് നമുക്ക് മണ്ണിലേക്ക് നല്ലതുപോലെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്ന വാമാണ്. വാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെസിക്കുലർ ആർബസ്കുലർ മൈക്രോ റൈസേ ഫംഗി എന്ന വാമെന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന ഒരു വളമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ചെടികളുടെ നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്കും ഒക്കെ ദ്രുതപ്പെടുത്താനും എല്ലാത്തിനും നല്ല ഉത്തമമായ ഒരു വളമാണിത്. ഇത് നമുക്ക് എല്ലാ ഇക്കോ ഷോപ്പുകളിലും കിട്ടും. അതുപോലെ തന്നെ കൃഷിഭവൻ സംബന്ധിച്ചിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇത് കിട്ടും. ഇതാണ് വാമ്, കണ്ടു. ഇത് നമ്മ ഇത് നിങ്ങളെ കൃഷിഭവനിൽ ചെന്നിട്ട്
കൃഷി ഓഫീസറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചുള്ള സാധനങ്ങൾ എന്താണ്, ജൈവവളങ്ങൾ എന്നുള്ളതും അതുപോലെ തന്നെ ഇതെവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഞാൻ എൻ്റെ കൃഷിഭവനിലെ ഈക്കോ ഷോപ്പ് മുഖേനയാണ് ഇത് വാങ്ങിക്കുന്നത്. അല്ല എങ്കിൽ ഞങ്ങളെ ജില്ലയിൽ തന്നെ ഇതുപോലുള്ള കാർഷിക കോളേജുകളുണ്ട്, അവിടെ പോയി വാങ്ങും. നമ്മളിട്ട കരിയിലയുടെ മുകളിലേക്കാണ് ഈ പോർട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാ കണ്ടോ, ഇതിന് മുകളിലേക്ക് വീണ്ടും പോർട്ടി മിക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ്. ഒന്ന്, ഇത് കമ്മ്യൂണിസ്റ്റ് പച്ചയെന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഇത് കൊന്നയുടെ ഇലയാണ്. ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചേർത്ത് കൊടുത്താൽ നമ്മളെ മണ്ണിൽ ഒരു ജൈവ കീടനാശിനിയായും ജൈവ വളമായിട്ടും ഇത് നല്ലതുപോലെ പ്രവർത്തിക്കുന്നതാണ്. കാരണം ചെടികൾക്കുണ്ടാകുന്ന നിമാവിര അതുപോലെ തന്നെ മണ്ണിൽ കൂടി വരുന്ന രോഗങ്ങളെ ഒരു 90% കുറയ്ക്കുവാൻ ഈ ഇതിന് കഴിയും. മാത്രവുമല്ല ഈ കൊന്നയില എന്ന് പറയുന്നത് നമ്മളെ നൈട്രജൻ വളത്തിൻ്റെ ഒരു റിച്ച് സോഴ്സ് കൂടിയാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ ചെടി നല്ല പച്ചപ്പായിട്ട് നല്ല പുഷ്ടിയോടെ വളർന്നു വരും. ഈ ഗ്രോ ബാഗിലേക്ക് അത് നിറച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ പോർട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ പോർട്ടി മിക്സ് ഇട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെടി നട്ടു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളെ ചെടി നട്ടതിന് ശേഷം, നീലക്കാന്താരി മുളക് നട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പച്ചിലകൾ, അതായത് നമ്മളെ സീമക്കൊന്ന ഇലയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചര ഇലയും മുകൾ ഭാഗത്തിട്ട് ഒരു ചെറിയ ഒരു തണൽ പൊത ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. കാരണം നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന ജീവാണുവളങ്ങൾ, ആ വളങ്ങളെല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും നല്ലതുപോലെ ഇതിലുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം സുഗമപ്പെടുത്തുവാനും നമുക്ക് പൊത വളരെ അത്യാവശ്യമാണ്. കാരണം വെള്ളം കുത്തിത്തെറിച്ച് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നമ്മളെ മണ്ണ് കട്ടിയായി പോകാതിരിക്കാനും ഒക്കെ വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ പൊതയിട്ട് കൊടുക്കുക എന്നത്. ഞാൻ ഇതുപോലെ സംരക്ഷിച്ച് വളർത്തുന്നത് കൊണ്ട് ഈ രീതിയിലൊക്കെ ചെടി നട്ടത് കൊണ്ടുമാണ് ആ നിൽക്കുന്ന കാന്താരി മുളക്, നീല കാന്താരി മുളകിനൊക്കെ അത്ര പച്ചപ്പോടെയും നല്ല പുഷ്ടിയോടെയും വരുന്നത്. ഒരുപാട് പേര് പറഞ്ഞതാണ് ഈ ഇതുപോലെ കൃഷി ചെയ്യുന്നത് മാത്രമേ കാണത്തുള്ളൂ, അതിൻ്റെ വിളവെടുപ്പോ കാര്യങ്ങളോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ഞാൻ ഇതുപോലെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലെ വിളവെടുപ്പിൻ്റെ മാത്രം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് അടിസ്ഥാന വളമായി ചേർക്കേണ്ട രണ്ട് വളം കൂടിയുണ്ട്. ഒന്ന് എല്ലുപൊടിയും ഒന്ന് വേപ്പിൻപിണ്ണാക്കും. ഇത് ഞാൻ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും വേപ്പിൻ പിണ്ണാക്കിൽ ഉപ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. അതിന് പകരമായിട്ട് ഞാൻ ബോറാക്സ് അതുപോലെ തന്നെ മറ്റേ ഈ ശീമക്കൊന്നേര ഇല അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചേര ഇലയൊക്കെ ഇട്ട് എൻ്റെ മണ്ണിനെ ഞാൻ ശുദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെടി നടുമ്പോൾ ഒരിക്കൽ കൂടി പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമുണ്ടാവൂ. കാരണം ഇതിനെല്ലാം ഈ മുളക് ചെടിക്കും എല്ലാം കാൽസ്യത്തിൻ്റെ ആവശ്യം അത്യാവശ്യമാണ്. അതെല്ലാം കിട്ടുന്നത് ഈ ട്രീറ്റ് ചെയ്യുന്നതിലൂടെയാണ്. മാത്രവുമല്ല ഒരു ചെടി പൂവിട്ട് അത് നല്ലതുപോലെ കായ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ബോറാക്സിൻ്റെയും അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെയും ഒക്കെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ഒരു 15 ദിവസം കൂടുന്ന സമയങ്ങളിൽ 5 ഗ്രാം എന്ന അളവിൽ നമ്മളെ ചെടിക്ക് കൊടുത്ത് വളർത്തിയതിൻ്റെ പുറത്താണ് ഇതുപോലെ കാഫലമുള്ളതും ഇതുപോലെ തന്നെ നല്ല പുഷ്ടിയോടെ നിൽക്കുന്നതും. എനിക്ക് ധാരാളം വിളവും കിട്ടുന്നുണ്ട്. ഇതൊരു ഗ്രോ ബാഗിൽ, ഇതുപോലെ ഒരു ഗ്രോ ബാഗിലാണ് ഇത് വളർത്തുന്നത്. കണ്ടോ എന്ത് നല്ല ഭംഗിയായിട്ടാണ് വളർന്നു വരുന്നതെന്ന് തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ആദായം കിട്ടുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇത്രയേറെ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മളെ മണ്ണുത്തി ഫാമിലെ നമ്പരാണ് ഇനി പറയുന്നത്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. 9459653580 ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ അടച്ച് അവിടെ നിന്നും ഓൺലൈൻ മുഖേന നമുക്ക് വാങ്ങാവുന്നതാണ്. ഇവിടെ നിന്നും നല്ല അത്യുൽപാദന ശേഷിയുള്ള
നല്ല നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിത്തിനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് വീഡിയോ ചെയ്യാൻ ഏറ്റവും ഒരു പ്രചോദനമായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.